عن علي رضي الله عنه أنه قال سمعت رسول الله صلى الله عليه وسلم ما هممت بقبيح همه أهل الجاهلية قط അതലവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എട്ടാമത്തെ വയസ്സിൽ പ്രിയപ്പെട്ട അബ്ദുൽ മുത്തലിബ് വഫാത്തായി. ശേഷം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റെടുത്ത് വളർത്തിയത് അബൂ ത്വാലിബ്. അബൂ ത്വാലിബ് തന്റെ സ്വന്തം കുഞ്ഞുങ്ങളെക്കാൾ കൂടുതൽ വാത്സല്യത്തിലും സ്നേഹത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംരക്ഷിച്ചു. ഒമ്പതാമത്തെ വയസ്സിൽ അബൂ ത്വാലിബ് ഒരു കച്ചവട ആവശ്യാർത്ഥം ഷാമിലേക്ക് പോവുകയാണ്. മക്കയിലെ ആളുകളുടെ സാമ്പത്തിക സ്രോതസ് രണ്ട് കച്ചവടമാണ്. ലിഇലാഫി ഖുറൈശിൻ ഇലാഫിഹിം രഹിലത്ത് ശിതാഇ വസ്സൈഫ്. ഉഷ്ണകാലത്ത് ഒരു യാത്ര, ശൈത്യകാലത്ത് യമനിലേക്ക് ഒരു യാത്ര, ഉഷ്ണകാലത്ത് ഷാമിലേക്ക് സിറിയയിലേക്ക് ഒരു യാത്ര. ഈ രണ്ട് യാത്രയാണ് മക്കയിലെ ആളുകളുടെ സമ്പാദ്യം. അബൂ ത്വാലിബ് യാത്ര പോകാൻ വേണ്ടി ഒരുങ്ങി ഒട്ടകത്തിന്റെ പുറത്ത് കയറിയപ്പോൾ 9 വയസ്സായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തിന്റെ കടിഞ്ഞാൺ അവിടെ പിടിച്ചു വെച്ചു. യാം ഇലാമൻ തകിലുനി, ആരെ ഏൽപ്പിച്ചാണ് നിങ്ങൾ പോകുന്നത്? ലാ ഉമ്മലി വലാ, എനിക്ക് ഉമ്മയില്ല വാപ്പയില്ല. ഈ സ്ഥിതിക്ക് ആരെ ഏൽപ്പിച്ചാണ് നിങ്ങൾ പോകുന്നത്? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവഗണിച്ച് പോകാൻ അബൂ ത്വാലിബിന് കഴിഞ്ഞില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ കൊണ്ടുപോയി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഷാമിലേക്കുള്ള പ്രഥമ യാത്രയായിരുന്നു അത്. രണ്ട് തവണ മാത്രമേ അള്ളാഹുവിന്റെ റസൂൽ ഈ രൂപത്തിൽ യാത്ര പോയിട്ടുള്ളൂ. അതിൽ ആദ്യത്തെ യാത്രയാണത്. ആ യാത്രയിൽ ഒരുപാട് അത്ഭുതങ്ങൾ അബൂ ത്വാലിബ് സാധിച്ചു. അതിനു മുൻപും അബൂ ത്വാലിബ് ഈ കുട്ടിയിൽ നിന്ന് വലിയ അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. മക്കയിലെ പ്രാന്തപ്രദേശങ്ങളിൽ കൂടി ഈ കുട്ടിയെയും കൊണ്ട് ഒരിക്കൽ അബൂ ത്വാലിബ് നടക്കുകയാണ്. മരുഭൂമിയിലൂടെ നടന്ന് അവശനായി, തന്റെ കയ്യിലുള്ള വെള്ളം തീർന്നുപോയി, നിസ്സഹായാവസ്ഥയിൽ പറഞ്ഞു, മോനെ എനിക്ക് വല്ലാതെ ദാഹിക്കുന്നുണ്ട്, ഞാൻ വെറുതെ പറഞ്ഞതാണ്. പരിഹാരം പ്രതീക്ഷിച്ചുകൊണ്ട് പറഞ്ഞതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് 9 വയസ്സാകുന്നില്ല. നിങ്ങൾക്ക് ദാഹിക്കുന്നുണ്ടോ? മോനെ എനിക്ക് ദാഹിക്കുന്നുണ്ട്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പാറയിൽ അവിടുത്തെ കാലുകൊണ്ട് ചവിട്ടുകയാണ്. ആ ചവിട്ടിൽ അവിടുന്ന് ഇഷ്ടം പോലെ ജലം പ്രവഹിക്കുന്നു. അബൂ ത്വാലിബ് കുടിക്കുന്നു, കുളിക്കുന്നു. തന്റെ കണ്ണ് തള്ളിപ്പോയി, മതിയോ? മതിയെന്ന് പറഞ്ഞപ്പോൾ ആ കാലുകൊണ്ട് വീണ്ടും അവിടെ ചവിട്ടി, ആ വെള്ളം സ്റ്റോപ്പായി. ഇത് കണ്ട് അബൂ ത്വാലിബ് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ എത്രയെത്ര സംഭവം. സാധാരണ മണൽഭൂമിയിൽ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാലെടുത്തു വെച്ചു നടന്നാൽ ആ കാൽപാദം അവിടെ പതിയില്ല. ഒരു ചളിയിലാണ് തങ്ങൾ ചവിട്ടിയതെങ്കിൽ തങ്ങളെ കാൽപാദം പതിയില്ല. മറിച്ച് ഒരു പാറക്കല്ലിലാണ് തങ്ങൾ ചവിട്ടിയതിൽ പതിഞ്ഞിരിക്കും.
ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചവിട്ടിയ ആ കാൽപ്പാടുകളാണല്ലോ ഇന്നും മഖാമു ഇബ്രാഹിം എന്ന കല്ലിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാൽപ്പാട് നോക്കിയിട്ട് ലക്ഷണം പറയുന്നവർ ഇത് ഇതിന്റെ ബാക്കിയാണ് എന്ന് പറഞ്ഞിരുന്നു. അത്രയ്ക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാൽപാദങ്ങൾക്ക് പ്രത്യേകതയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് എത്രയാണ് ഈ മക്കയിലെ ആളുകൾ കണ്ടത്? 1000 ആളുകളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുകയാണെങ്കിൽ അവിടുത്തെ 2 ഷോൾഡുകൾ ഇങ്ങനെ ഉയർന്നു കാണുമായിരുന്നു. കത്തിഫാഹു ഖദ് അലത്ത ഖൗമൻ ഇദാ ജലസു, എത്ര ആളുകളുടെ കൂട്ടത്തിൽ തങ്ങൾ ഇരിക്കുകയാണെങ്കിലും അവിടുത്തെ ചുമലുകൾ ഉയർന്നു കാണുമായിരുന്നു. 2 ആളുകൾക്കിടയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടക്കുന്നതെങ്കിൽ തങ്ങൾ ആ 2 ആളുകളെക്കാളും ഉയർന്ന ആളായിരിക്കും. പക്ഷേ തങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു കൂടുതൽ നീളമുള്ളതായിട്ട് തോന്നുകയില്ല. കൃത്യം തങ്ങൾ മർബൂഉ ഒത്ത മനുഷ്യനായിരുന്നു. ഒരു വലാ ത്വീലൻ, ഒരു നീണ്ട ആളല്ല. വലാ ഖസീറൻ, ഒരു ചെറിയ ആളുമല്ല. പക്ഷെ ഏത് ആളുകളെ 2 ആളുകൾക്കിടയിൽ തങ്ങൾ നടക്കുകയാണെങ്കിലും തങ്ങളെ എടുത്തു കാണിക്കുമായിരുന്നു. ആ കൂട്ടത്തിൽ ഉയർന്ന ആൾ തങ്ങളാകുമായിരുന്നു. എങ്ങനെ, എത്ര അത്ഭുതങ്ങൾ! ഈ അത്ഭുതങ്ങളോടുകൂടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കൊണ്ട് അബൂ താലിബ് യാത്ര തുടർന്നപ്പോൾ ഒരുപാട് സംഭവങ്ങളിൽ ഒന്ന് ബുസ്രയിൽ മൈഫാ എന്ന് പറയുന്ന ഒരു പ്രദേശം എത്തിയപ്പോൾ അവിടെ ഒരു പുരോഹിതനുണ്ടായിരുന്നു. ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന, ഇത് നമ്മൾ മാർപ്പാപ്പ എന്നൊക്കെ പറയുന്ന പോലെ ആ സ്ഥാനത്തിരിക്കുന്ന ഒരു പുരോഹിതൻ. ആ പുരോഹിതന്റെ പേര് ബഹീറ എന്നായിരുന്നു. ബഹീറ മക്കാരി യാത്ര പോകുന്നത് കാണുമ്പോൾ ശ്രദ്ധിക്കാറില്ല, ആരെയും അദ്ദേഹം ശ്രദ്ധിക്കാറില്ല. അദ്ദേഹം അദ്ദേഹത്തിന്റെ ആരാധനാ മണ്ഡപത്തിൽ ആരാധനയുമായിട്ട് കഴിഞ്ഞുകൂടുന്ന ഒരു വ്യക്തിത്വമാണ്. അങ്ങ് അകലെ ഒരു മരത്തിന്റെ ചുവട്ടിൽ കുറെ ആളുകൾ തമ്പടിച്ച് വിശ്രമിക്കുന്നത് ബഹീറ കാണുകയാണ്. ബഹീറ പ്രത്യേകം സദ്യ ഒരുക്കി ആ കൂട്ടരെ ക്ഷണിക്കുകയാണ്. അവരെ എല്ലാവരെയും ഭക്ഷണത്തിന് ക്ഷണിക്കുന്നു. ഇതെന്തൊരത്ഭുതം! ഞങ്ങൾ എത്ര കാലമായതിലെ യാത്ര പോകാൻ തുടങ്ങിയിട്ട്? ബഹീറ ഞങ്ങളെ കാണാറുണ്ടല്ലോ, അദ്ദേഹം ഞങ്ങളോടൊന്നും പറയാറില്ലല്ലോ, ഇതെന്താണ്? അല്ല, ഞാൻ നിങ്ങളെ എല്ലാവരെയും ഒന്ന് സൽക്കരിക്കാൻ ഉദ്ദേശിക്കുന്നു. ആ യാത്രാ സംഘത്തിലുള്ള എല്ലാവരും സൽക്കാരത്തിന് വന്നു. ഒട്ടകങ്ങളെ മേച്ചുകൊണ്ടിരിക്കുന്ന, ഇങ്ങനെ യാത്രയിൽ എവിടെയെങ്കിലുമൊക്കെ വിശ്രമിക്കുമ്പോഴാണ് ഒട്ടകത്തെ തിന്നാൻ വേണ്ടി വിടാറുള്ളത്. ആ ഒട്ടകത്തെ തീറ്റിക്കൊണ്ടിരിക്കുന്ന ഏതാനും ചില ചെറുപ്പക്കാർ ഒഴിച്ച് എല്ലാവരും വന്നു. എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ വേണ്ടി തന്റെ ആരാധനാലയത്തിലേക്ക് എത്തിയപ്പോൾ ബഹീറ പറഞ്ഞു, എല്ലാരും വന്നില്ലല്ലോ, ഒരാൾ കുറവുണ്ടല്ലോ. ഇല്ല, എല്ലാരും വന്നു. അല്ല, ഒരു പയ്യൻ കുറവുണ്ട്. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ടുണ്ടായിരുന്നില്ല. തങ്ങളെ വിളിക്കാൻ വേണ്ടി ആളെ വിടുന്നു. ഓ, കൂട്ടത്തിൽപ്പെട്ട ആളുകൾ, ഈ അബ്ദുള്ളാന്റെ മോന്റെ ഒരു കാര്യം, ഈ പുരോഹിതന് പോലും വലിയ കാര്യമാണല്ലോ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുവരുമ്പോൾ ബഹീറ ശ്രദ്ധിക്കുകയാണ്. ആ മരത്തണലിൽ അവർ ടെന്റ് കെട്ടിയ സന്ദർഭത്തിൽ തന്നെ ഒരു മരത്തിന്റെ കൊമ്പ് തങ്ങൾക്ക് നേരെ ചാഞ്ഞുകൊണ്ട് നേരിട്ട് കൊടുക്കുന്നത് ബഹീറ കണ്ടതാണ്, ശ്രദ്ധിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ മേഘം തണലിടുന്നത് ബഹീറ ചുറ്റുമായി കാണുകയാണ്. ചോദിച്ചു, ഈ കുട്ടി നിങ്ങളിൽ ആരാണ്? ഇയാളെ മോനാണ്. അബൂ താലിബിനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അബൂ താലിബ് കുട്ടിയെ കൊണ്ട്, ഇത് നിങ്ങളാരാ? ഇത് എന്റെ മോനാണ്. ഇത് നിങ്ങളെ മോനല്ല? ഇത് നിങ്ങളെ മോനല്ല? അല്ല, എന്റെ സഹോദരന്റെ മോനാ. ഇതെന്റെ വാപ്പ എന്ത് ചെയ്തിരുന്നു? ഇവന്റെ വാപ്പ, ഇവൻ 2 മാസം ഗർഭത്തിലായിരിക്കുമ്പോൾ മരിച്ചു പോയിട്ടുണ്ട്.
ശരിയാണ്. ഇവന്റെ ഉമ്മ ജീവിച്ചിരിപ്പുന്നില്ലല്ലോ. ഇല്ല, ഇവന്റെ ഉമ്മ അടുത്ത് മരിച്ചുപോയി. തോറാത്ത് ഓതിയിട്ട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. ശേഷം അബൂ ത്വാലിബിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഈ കുട്ടിയെയും കൊണ്ട് നിങ്ങൾ ബുസ്രയിലേക്ക് പോകരുത്. ഈ കുട്ടി ഞങ്ങളെ വേദപുസ്തകത്തിൽ പറഞ്ഞ ഈ സമുദായത്തിന്റെ പ്രവാചകരൻ. ഉറപ്പ്, ജൂതന്മാർ ഈ കുട്ടിയെ കൊല്ലും. അതുകൊണ്ട് ഈ കുട്ടിയെയും കൊണ്ട് ഈ കുട്ടിയോട് നിങ്ങൾക്ക് കാരുണ്യമുണ്ടെങ്കിൽ, ഈ കുട്ടിയോട് നിങ്ങൾക്ക് ദയയുണ്ടെങ്കിൽ, ഈ കുട്ടിയുമായി നിങ്ങൾ തിരിച്ചു പോകണം. അബൂ ത്വാലിബ് ആ കുട്ടിയെയും കൊണ്ട് തിരിച്ചു പോന്നു. സിറിയയിലേക്ക് എത്തിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടാൽ തിരിച്ചറിയാത്തവരില്ല. അവർ പൂർവ്വവേദങ്ങളിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും നോക്കി വായിച്ചുകൊണ്ട് പറയുന്നു, ഇത് ഈ കുട്ടിയാണ്. ഓരോരുത്തരും അവനവന്റെ മക്കളെ കണ്ടാൽ ഏത് രൂപത്തിൽ തിരിച്ചറിയുമോ ആ രൂപത്തിൽ ഈ നബിയെ അവർക്ക് തിരിച്ചറിയുമായിരുന്നു. അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല, എന്റെ മകനെ കണ്ടാൽ എനിക്ക് അത്ര അറിയില്ല. എന്റെ മകനെ കണ്ടാൽ അതെന്റെ മകനാണെന്ന് എനിക്ക് ഉറപ്പുള്ളതിനേക്കാൾ കൂടുതൽ ഉറപ്പായിരുന്നു. തൗറാത്തിൽ പറയപ്പെട്ട പ്രവാചകരാണ് ഇത് എന്ന് ആദരവായ മുത്തു മുഹമ്മദ് മുസ്തഫ അവിടുന്ന് പറഞ്ഞു, ഇല്ല, മാ ഹമംതു ബിഖബീഹിൻ ഖത്തു ഹമം ഹമ്മഹു അഹ്ലുൽ ജാഹിലിയ. ജാഹിലിയ കാലഘട്ടത്തിലെ ആളുകൾ, ആ കാലഘട്ടത്തിലെ ആളുകൾ ചെയ്തിരുന്ന ഒരു മോശമായ പ്രവൃത്തിയും ഞാൻ എന്റെ ജീവിതത്തിൽ കുട്ടിക്കാലത്ത് പോലും കരുതിയിട്ടില്ല. അബൂ ത്വാലിബിന്റെ കൂടെ ആയിരുന്നു മുത്തുനബി കിടന്നുറങ്ങിയിരുന്നത്. അബൂ ത്വാലിബിന്റെ കൂടെയാണ് കിടന്നുറങ്ങിയിരുന്നത്. പക്ഷേ കിടന്നുറങ്ങുമ്പോൾ അവിടെ നിന്ന് വസ്ത്രം മുഴുവനും ധരിച്ചുകൊണ്ട് മാത്രമേ കിടക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഷറഫാക്കപ്പെട്ട ശരീരം കാണാൻ കഴിയുമായിരുന്നില്ല. വളരെ നിർബന്ധിച്ചു അബൂ ത്വാലിബ്, നിന്റെ കുപ്പായം ഒന്നഴുകിയേ. വളരെ നിർബന്ധിച്ച സമയത്ത് എന്നാൽ വിളക്കണച്ച് നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു കിടക്കണം. അത്രയ്ക്കും ലജ്ജയും അവിടുത്തെ ശരീരവും തങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. കുട്ടിക്കാലത്തായി പറയുന്നത്, കുട്ടികൾ കളിക്കാൻ വേണ്ടി കല്ലുകൾ ചുമയ്ക്കുമ്പോൾ അവർ ഉടുത്ത മുണ്ടഴിച്ചിട്ട് തോളിൽ തിരികെ വെക്കും. തങ്ങളെ വെച്ചില്ല. സഹീഹുൽ ബുഖാരിയിൽ കാണാം, സഹീഹുൽ ബുഖാരിയിൽ കാണാം. കഅബയുടെ പുനർനിർമ്മാണം നടക്കുന്ന സമയത്ത് ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ കല്ല് ചുമന്നു കൊണ്ടുപോകുന്നു. കല്ല് ചുമന്നു കൊണ്ടുപോവാൻ അവര് ഉടുത്ത മുണ്ടഴിച്ചിട്ട് ഒരു തിരികെ പോണം തോളത്ത് വെക്കുന്നു. തങ്ങൾ ഇതാ ആ തോളത്ത് തിരികെയില്ലാതെ കല്ലുകൾ ചുമയ്ക്കുന്നു. അവിടുത്തെ കൊച്ചാപ്പ അബ്ബാസ് റളിയല്ലാഹു അൻഹു തുണി ഇങ്ങോട്ട് അയച്ചു. ഫഖറമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഖ്ഷിയൻ അലൈ, ബോധരഹിതനായി വീണുപോയി. ഇല്ല, അവിടുത്തെ ആ ശരീര സ്വകാര്യത ഒരാൾ കാണാൻ കഴിഞ്ഞിട്ടില്ല. അത്രയ്ക്കും പരമപരിശുദ്ധമായിരുന്നു ജീവിതം. അബൂ ത്വാലിബ് അവർക്ക് ഒരു പ്രത്യേക ആഘോഷ ദിവസം ഉണ്ടായിരുന്നു. കാനു ഇന്ദ സനമിൻ മിൻ അയ്യാമിഹിം യൻഹറൂന ഫീഹിൽ ജസൂറ വയക്കുലൂന വയശ്റബൂന. ബുവാന എന്ന് പറയുന്ന ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു. ബുവാന, അബ്വാന എന്ന വിഗ്രഹത്തിന്റെ അരികിൽ വേറെ കുറെ ചെറിയ ചെറിയ ദൈവങ്ങളോ ഉണ്ടായിരുന്നു. അതവരാഘോഷ ദിവസമാണ്. അബൂ ത്വാലിബും ആ ആഘോഷത്തിൽ പങ്കെടുക്കാറുണ്ട്. ആ വിഗ്രഹത്തിന് വേണ്ടി അവർ ബലി കൊടുക്കാറുണ്ട്, അവിടെ പ്രദക്ഷിണം ചെയ്യാറുണ്ട്. എല്ലാവരും പോയി, അബൂ ത്വാലിബിന്റെ കൂടെ പോയില്ലേ. അബൂ ത്വാലിബ് ദേഷ്യപ്പെട്ടു. ഒരു പിതാവ് തന്റെ മകനോട് കാണിക്കുന്ന വെറുപ്പ്, ദേഷ്യപ്പെട്ടുകൊണ്ട് സ്ട്രോങ് ആയി പറഞ്ഞു, എന്തുകൊണ്ട് നീ വരുന്നില്ല? മാത്രമല്ല, അബൂ ത്വാലിബിന്റെ പെങ്ങന്മാർ, മുത്തലിബിന്റെ അമ്മായി സഫിയ ബീവി ഉൾപ്പെടെ, ഉമൈമ ബീവി ഉൾപ്പെടെ, അവർ ആത്തിക്ക ബീവി ഉൾപ്പെടെ, എന്താ നീ ഞങ്ങളെ കൂട്ടത്തിലൊന്നും കൂടാത്തത്?
ഞങ്ങൾ ആഘോഷത്തിലൊന്നും പങ്കെടുക്കാത്തത്, നിന്റെ കാര്യത്തിൽ വലിയ ബേജാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മുഅയ്മൻ ബി പറയുന്നു, മുത്തുനബിയുടെ അമ്മായിമാർ നബിയോട് ദേഷ്യപ്പെട്ടു, അബൂത്വാലിബ് ദേഷ്യപ്പെട്ടു. നിർബന്ധിത സാഹചര്യത്തിൽ തങ്ങൾ പോകാൻ ഉദ്ദേശിച്ചെത്തിയപ്പോൾ ആ അങ്ങോട്ടെത്തുമ്പോഴേക്ക് തങ്ങൾ പിന്തിരിപ്പിരിക്ക് തങ്ങൾ ബോധം കെട്ടുപോയി, ഓടി വന്നു. എന്തു പറ്റി? എനിക്ക് ഒരു പിശാചിന്റെ പാതയേറ്റതുപോലെ. എന്താ സംഭവിച്ചത്? ഞാൻ അങ്ങോട്ടെത്തിയപ്പോഴേക്ക് എന്റെ പരകെന്ന് വലിച്ച് ചെയ്യരുത് എന്ന് പറഞ്ഞ് എനിക്ക് എന്തോ സംഭവിച്ചു പോയി. അത്രയ്ക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാലഘട്ടത്തിലെ മോശപ്പെട്ട ഒരു കാര്യങ്ങളിലും കുട്ടിക്കാലത്ത് പങ്കെടുത്തിട്ടില്ല. ഇതല്ലേ ഞാൻ പറഞ്ഞത്, തങ്ങൾ പിന്നെ നന്നായതല്ല, നന്നായി ജനിച്ചതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആടുമേയ്ക്കാറുണ്ടായിരുന്നു. മക്കയിലെ ആളുകൾക്ക് കൂലിക്ക് വേണ്ടി ആടുമേയ്ക്കും. തങ്ങൾ ആടുമേച്ചിരുന്നു എന്ന് പറഞ്ഞാൽ സ്വന്തം ആട് മേച്ചതല്ല, മറ്റുള്ളവരെ ആട് കൂലിക്ക് വേണ്ടി മേച്ചതാ. മാമിൻ നബിയിൻ ഇല്ലാ ഖദറ അലവം വനം, ആടുമേയ്ക്കാത്ത ഒരു പ്രവാചകരും കഴിഞ്ഞു പോയിട്ടില്ല. തങ്ങളാട് മേച്ചിരുന്നു യാ റസൂലെ, തങ്ങൾ മേച്ചിരുന്നു. ഓ കുൻത്വാർ ആഹാ, ഏതാനും വെള്ളി നാണയങ്ങൾ കൂലി നിശ്ചയിച്ചുകൊണ്ട് മക്കാരെ ആട് ഞാൻ മേച്ചിരുന്നു. ആട് മേക്കരൊരു സുന്നത്താണ്. നമ്മൾ മനസ്സിലാക്കും നമ്മൾ പത്ത് ആട് വാങ്ങി നമ്മൾ മേക്കാൻ, അല്ല, മറ്റുള്ളവരെ ആട് കൂലിക്ക് മുത്തുനബി മേച്ചിരുന്നു. ആട് മേക്കാൻ പോയ സമയത്ത് തന്റെ കൂട്ടുകാരൻ, നമുക്ക് ഇന്ന് ഇവിടെ ഒരു ഗാനമേളയുണ്ട് പോകല്ലേ, എന്റെ ജീവിതത്തിൽ കരുതിയതാ, തങ്ങൾ പറയാം എന്റെ ജീവിതത്തിൽ കരുതിയതാ. അങ്ങനെ ഒരു ഗാനമേളക്ക് വേണ്ടി ആളുകളൊക്കെ മറ്റൊരാളെ ഏൽപ്പിച്ച് ഞങ്ങൾ രണ്ടുപേരും പോയി. ഞാൻ അവിടെ എത്തിയ പാട് തന്നെ ഉറങ്ങിപ്പോയി. പിറ്റേന്ന് സൂര്യൻ ഉദിച്ച് വെയിൽ ചൂടായപ്പോഴാ നടന്നത്. ഇല്ല, ഒരക്ഷണിയിലെ കാര്യത്തിലും ഈ തങ്ങൾ പങ്കെടുത്തിട്ടില്ല, കുട്ടിക്കാലത്ത് പങ്കെടുത്തിട്ടില്ല. അവിടുന്ന് മദ്യപിക്കാത്ത ഒരുപാട് ആളുകൾ ആ കാലഘട്ടത്തിലുണ്ട്. തങ്ങൾ മദ്യം നുണഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ആ ജാഹിലിയ കാലഘട്ടത്തിൽ അവർക്കിടയിൽ നടപ്പുള്ള ഒരു ചീത്ത കാര്യത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പങ്കെടുത്തിരുന്നില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു വളർത്തുകയായിരുന്നു. അതല്ലേ അസ്വാദിക്കുൽ മസ്തൂക്ക് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വളർത്തിക്കൊണ്ടുവരികയാണ്. ഒരു കാര്യത്തിലും ഒരശ്ലീലത്തിലും തങ്ങൾ പെട്ടിട്ടില്ല. ഏതെങ്കിലും ഒരു സ്ത്രീയോട് കിന്നാരം പറഞ്ഞതായി ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. അതേസമയത്ത് തങ്ങളെപ്പോലത്തെ സൗന്ദര്യമുള്ളൊരു വ്യക്തിയില്ല. തങ്ങളെ പ്രത്യേകത അതാണ്. ഒരൊറ്റ സ്ത്രീയും അവിടുത്തെ ഭാര്യമാരല്ലാതെ തങ്ങളെ കണ്ടിട്ട് ഒരു ലൈംഗികമായിരിക്കുന്ന ചിന്ത വന്നിട്ടില്ല. തങ്ങളെ ഉപ്പ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു, എന്തോ ഒരു ദേഷ്യമുള്ള മാരിയാണല്ലോ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു, അല്ല ഞാൻ വിചാരിച്ച് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു തങ്ങളുടെ മുതുകിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നൂറ് പ്രകാശമുണ്ടായിരുന്നപ്പോൾ, അഥവാ ആമിന ബീവിയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് 146 സ്ത്രീകൾ അബ്ദുല്ലാഹിയെ സ്നേഹിച്ചുകൊണ്ട് കത്തയച്ചിരുന്നു. 146 അബ്ദുല്ലാ ഞമ്മളട്ടാ, ഞമ്മളെ നോക്കണട്ട. അതേസമയത്ത് ഈ ഭംഗിക്ക് മൊത്തം കാരണമായ മുത്തുനബിയെ ഒരൊറ്റ പെണ്ണ്, സുലതാന്റെ പ്രത്യേകതയാണത്. അബ്ദുല്ലാഹി അവിടുത്തെ മുത്തുനബിയുടെ 100 കല്യാണം കഴിഞ്ഞ് ആമിന ബീവിയിലേക്ക് പകർന്നതിനോടുകൂടെ പിന്നെ പിന്നെ വേണ്ട, പിന്നെ ഒരാൾക്കും അബ്ദുല്ലാഹിയെ വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല, ആരും പിന്നെ ആഗ്രഹിച്ചിരുന്നില്ല. സൗന്ദര്യത്തിന്റെ നിറകുടമായിട്ട് പോലും ഒരൊറ്റ സ്ത്രീയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങനത്തൊരു കണ്ണോട് കണ്ടിട്ടില്ല. ഓറിയന്റലിസ്റ്റുകൾ വളരെ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നു, അവർ പഠിച്ചിരുന്നു. 25 വയസ്സുള്ള മുഹമ്മദിനെ 40 വയസ്സുള്ള ഖദീജ എങ്ങനെ കല്യാണം കഴിച്ചു? മാത്രമല്ല ഈ ഖദീജയുടെ വീട്ടിലെ ആ ഖദീജയുടെ കച്ചവടത്തിലെ ജോലിക്കാരനും കൂടിയാണല്ലോ. അപ്പൊ ആ കല്യാണത്തിന് എന്തെങ്കിലും ഒരു ചെറിയ ഒരു പ്രേമമുണ്ടോ? അവർ പഠിച്ചിട്ടുണ്ട്. പക്ഷേ
ഒരു സ്വാഭാവിക കല്യാണത്തിനുപരി ഒന്നും കണ്ടെത്താൻ ഓരോ ശ്രമിക്കു കഴിഞ്ഞില്ല. ചിന്തിക്കാമല്ലോ, നേരത്തെ രണ്ട് ഭർത്താവ് ഉണ്ടായിരുന്ന, അവര് മരിച്ചതാണെങ്കിലും മക്കളുണ്ടായിരുന്ന, തന്റെ കച്ചവടത്തിൽ നേതൃത്വം വഹിച്ചിരുന്ന, തന്നെക്കാൾ 10-15 വയസ്സ് കുറവുള്ള ആ ഒരാളെങ്ങനെ കല്യാണം കഴിക്കാൻ, അവിടെ എന്തെങ്കിലും ഒരു എന്ന് തികച്ചും ഓരോരിസ്റ്റുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കി. പക്ഷേ ഇല്ല, ഒരു പെണ്ണിനും തങ്ങളോട് അങ്ങനെ തോന്നിയിട്ടില്ല. ഒരു പെണ്ണും അങ്ങനെ അവിടുത്തെ ഭാര്യമാരല്ലാതെ തങ്ങളിൽ ലൈംഗികമായി ചിന്തിച്ചിട്ടില്ല. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ലവീമാ സലീഖാ ലൗ റഅയ്നാ ജബീനഹു ലഖ്തർന ബിൽ ഖത്ഇൽ ഖുലൂബ അലൽ ഐദി. മുഹമ്മദ് അബ്ദിയമാനി പാടി. മസരി പെണ്ണുങ്ങൾ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സൗന്ദര്യം കണ്ട് അവരെ കൈകൾ ആ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായിട്ട് അതാ ഈ മൂർച്ചയുള്ള കത്തി കൊണ്ട് കയ്യിൽ കൊടുത്ത പഴം മുറിക്കുന്നതിന് പകരം കൈകൾ മുറിച്ചു. ഖുർആൻ പറയുന്നു, വഖത്തഅന ഐദിയഹുന്ന, എല്ലാവരും കൈമുറിച്ചു പോയി. ആ പെണ്ണുങ്ങളെങ്ങാനും മുത്തരമിനെ കണ്ടിരുന്നെങ്കിൽ ലൗ റഅയ്നാ ജബീനഹു, ആ യൂസുഫ് നബിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായിരിക്കുന്ന മസരി പെണ്ണുങ്ങൾ തങ്ങളെ നെറ്റി കണ്ടിരുന്നെങ്കിൽ ലഖ്തർന ബിൽ ഖത്ഇൽ ഖുലൂബ അലൽ ഐദി, കൈകൾ മുറിക്കുന്നതിന് പകരം അവർ അവരെ കരളുകൾ മുറിക്കുമായിരുന്നു. അത്രയ്ക്കും സൗന്ദര്യത്തിന് നിർഗുണമാ. പക്ഷേ ഒരാൾക്കും അങ്ങനെ തോന്നിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു സംരക്ഷിച്ചതാണ്. ഇങ്ങനെ ഈ അത്ഭുതങ്ങളെല്ലാം ഓരോന്ന് 90,000 അത്ഭുതങ്ങൾ മുത്തനബിയിൽ നിന്ന് മക്കാര് കണ്ടിട്ടുണ്ട്. 90,000 ചരിത്രത്തിൽ അറിയപ്പെട്ട വിശുദ്ധ ഖുർആൻ 136 സ്ഥലത്ത് പറഞ്ഞ പ്രവാചകരാണ് കരീമുല്ലാഹി മൂസ നബി അലൈഹി സലാം. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾക്ക് അള്ളാഹു തആല കൊടുത്തത് 9 ബയ്യനാത്തിൻ, 9 ദൃഷ്ടാന്തങ്ങളാണ്. പ്രവാചകരാണെന്നതിന് 9 ദൃഷ്ടാന്തങ്ങളാണ്. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 90,000 ദൃഷ്ടാന്തങ്ങളാണ്. 90,000 അത്ഭുതങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വ്യക്തമായിട്ട് രേഖപ്പെട്ട് കിടക്കുന്നത്. 30,000 അത്ഭുതങ്ങൾ മക്കാര് കണ്ടതാണ്. 30,000 അതെല്ലാം കണ്ട ഈ മക്കാർക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിക്കുകയാണ്. അബൂ ത്വാലിബിന്റെ ജീവിതം സമൃദ്ധിയുള്ളതാവുകയാണ്. ഈ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അബൂ ത്വാലിബാണ് പിൽക്കാലത്ത് സംരക്ഷിച്ചു പോന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഹബീബിനോട് മുഹബ്ബത്ത് ഏറ്റു തിരുമാറാവട്ടെ. അതുകൊണ്ടാണല്ലോ സഹീഹ് ബുഖാരിയിൽ കാണാം, ഇൻ അഹ്വൻ അദാബൻ, നാളെ ആഖിറത്തിൽ ഏറ്റവും ലളിതമായ സിന്നത് അബൂ ത്വാലിബിനാണ്. ിന്നാലി നരകക്കാരിൽ ഏറ്റവും ചെറിയ ശിക്ഷ ലഭിക്കുന്നത് അബൂ ത്വാലിബിനാണ്. രണ്ട് ചെരിപ്പ് മാത്രമാണ്, ആ ചെരിപ്പ് തന്റെ കാലിൽ ധരിപ്പിക്കപ്പെടുമ്പോൾ ആ ചെരിപ്പിന്റെ ചൂട് കൊണ്ട് തന്റെ മൂർധാവ് പോലും പതയ്ക്കും. തങ്ങളെ ആ അബൂ ത്വാലിബ് മൂർധാവ് പതയ്ക്കും. അബൂ ത്വാലിബിനേക്കാൾ ലളിതമായ ശിക്ഷ കിട്ടുന്ന ഒരാളുമില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഇത്ര തങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുകയും തങ്ങളെ സ്നേഹിക്കുകയും ചെയ്തതിന്റെ പേരിലാണ് എന്ന് സ്വാദിഖുൽ മസ്തൂഖ് മുത്തു മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ലോകത്ത് വെച്ച് ആദ്യമായി ആക്ഷേപിച്ചു സംസാരിച്ചൊരു മനുഷ്യൻ അബൂ ലഹബാണ്. തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ്. അബൂ ലഹബ് നബിയുടെ മുത്താപ്പയാണ്, അബ്ദുൽ മുത്തലിബിന്റെ മകനാണ്. പക്ഷെ ഉമ്മ വേറെയാണ്, ഈ ഉമ്മയിലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപ്പ അബ്ദുല്ലാഹിയുടെ ഉമ്മ, ആ ഉമ്മയിൽ ഉള്ളത് ആരാന്ന് ഞാൻ അന്നേരം പറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് അബൂ ലഹബ് സ്വന്തം ഒരു ഉമ്മക്കുള്ളതാണ്. ഈ അബൂ ലഹബാണ് ആദ്യം തങ്ങളെ വിമർശിച്ചത്. അതൊരുപാട് ചരിത്രമുണ്ട്. ഈ അബൂ ലഹബിനെ അള്ളാഹു അത്രയും ശപിച്ചു. പക്ഷേ അബ്ബാസ് റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് തന്റെ ചേട്ടനെ സ്വപ്നം കണ്ടു. ശവങ്ങടെ എങ്ങനെയുണ്ട്? വളരെ മോശമാണ്. പക്ഷേ എല്ലാ തിങ്കളാഴ്ചയും എന്റെ കൈവിരലുകളിൽ നിന്ന് വെള്ളം കുടിക്കാൻ കിട്ടുന്നു എന്ന് പറഞ്ഞു. എല്ലാ തിങ്കളാഴ്ചയും തന്റെ വിരലുകൾ
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സന്തോഷിച്ചതിന്റെ പേരിൽ തന്റെ അനുജൻ അബ്ദുല്ലാക്ക് ഒരു ആൺകുട്ടി പിറന്നു എന്ന് സുവൈബത്ത് വന്ന് പറഞ്ഞപ്പോൾ അതിൽ സന്തോഷം, നീ സ്വതന്ത്രയാണെന്ന് പറഞ്ഞ ആ ഒറ്റ കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സന്തോഷിച്ചതുകൊണ്ട് എല്ലാ തിങ്കളാഴ്ചയും തന്റെ വിരലുകൾക്കിടയിൽ നിന്ന് അല്പം വെള്ളം കുടിക്കാൻ കിട്ടുന്നു എന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു സ്വപ്നം കണ്ടു തന്റെ ജേഷ്ഠന്റെ കാര്യത്തിൽ. ഫമല്ലന്നു ബിൽ അബ്ദി അല്ലദീ തൂലു ഉംരിഹി ബി അഹ്മദ മസ്റൂറൻ വമാതാമു വഹീദാ, എങ്കിൽ പിന്നെ ജീവിതത്തിലുടനീളം ഈ നബിയെ കൊണ്ട് വിശ്വസിക്കുകയും ഈ നബിയുടെ സുന്നത്തുകൾ അനുധാവനം ചെയ്ത് ജീവിക്കുകയും ചെയ്തൊരു മനുഷ്യൻ ആ നബിയെ കൊണ്ട് സന്തോഷിച്ചാൽ ആ മനുഷ്യന് കിട്ടുന്നത് എന്താണാ നീ മനസ്സിലാക്കുന്നത്, എന്താ കിട്ടുക മനസ്സിലാക്കുന്നത് എന്ന് ചോദിച്ചതുപോലെ. അപ്പൊ ഈ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ആ സമൃദ്ധിയായ ജീവിതമാണ് അബൂ താലിബിന് ഉണ്ടായിരുന്നത്. അല്ലാഹു